ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡീസലൈനേഷൻ അപ്പോൾ ഡീസലൈനേഷൻ എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട് സലൈനിറ്റി റിമൂവ് ചെയ്യുക ഇതൊക്കെ വാട്ടർ കണ്ടെയ്നിങ് ഹൈ കോൺസൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് സോൾസ് വിത്ത് എ പെക്യൂലിയർ സോൾട്ടി നോൺ ആസ് ബ്രാക്കിഷ് വാട്ടർ അതായത് നമ്മുടെ വാട്ടർനകത്ത് ഡിസോൾവഡ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെങ്കിൽ അതിനൊരു സോൾട്ടി ടേസ്റ്റ് ഒരു ഉപ്പ് രുചി അനുഭവപ്പെടും അപ്പം അങ്ങനെയുള്ള വാട്ടറിനെയാണ് നമ്മൾ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത് ഈ ബ്രാക്കിഷ് വാട്ടർ വിച്ച് ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിംഗ് പർപ്പസ് അപ്പം ദ പ്രോസസ്സ് ഓഫ് റിമൂവിംഗ് എക്സ്ട്രാ കോമൺ സോൾസ് എൻ എ സി എൽ ഫ്രം വാട്ടർ ഈസ് നോൺ ആസ് ഡീസലിനേഷൻ നമ്മുടെ വാട്ടറിൽ നിന്നും ഈ വരുന്ന അതായത് ഈ സോൾട്ടുകളെ കോമൺ സോൾട്ട് എൻ എ സി എല്ലിനെ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡീസലൈനേഷൻ അപ്പോൾ നമ്മൾ ഡീസലൈനേഷൻ നടത്തുന്നത് റിവേഴ്സ് ഓസ്മോസിസ് വഴിയാണ് അപ്പം ഡീസലൈനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് റിവേഴ്സ് ഓസ്മോസിസ് അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺഡിസെയറബിൾ വാട്ടറിനെ ക്ലീൻ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കിംഗ് വാട്ടർ ആയിട്ട് മാറ്റാൻ പറ്റും അതായത് ബ്രാക്കിഷ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റി തരുന്ന പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസിസ് ഇനി നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം നമുക്ക് റിവേഴ്സ് ഓസ്മോസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം ഓസ്മോസിസ് ഈസ് ദ പാസേജ് ഓഫ് സോൾവെൻ്റ് മോളിക്യൂൾസ് ഫ്രം എ ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആ നിങ്ങൾക്കറിയാമല്ലോ ഓസ്മോസിസ് നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ട് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് എങ്ങോട്ട് പോകും ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പം ഓസ്മോസിൽ സോൾവെൻറ് മോളിക്യൂൾസ് ആണ് പാസ് ചെയ്യുന്നത് നോട്ട് സൊല്യൂട്ട്സ് അപ്പം ആ സമയത്ത് എൻ്റെയും ലോവറിൽ നിന്ന് ഹൈ റീജിയനിലോട്ട് സോൾവെൻ്റ് മോളിക്യൂൾസ് പാസ് ചെയ്യുമ്പം അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഓസ്മോസിസ് വഴി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി പിന്നെ പ്രഷർ ഹയർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഇനി ഞാൻ എന്ത് ചെയ്യുക ആ അവിടെയാണെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുക ആ പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഞാൻ ഒ പിന്നെടുക്കാന്ന് ഓസ്മോട്ടിക് പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷറാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും ഓസ്മോസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ വിച്ച് ഈസ് നോൺ ആസ് റിവേഴ്സ് ഓസ്മോസിസ് അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷർ എക്സ്റ്റേണലി ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും നേരെ തിരിഞ്ഞ് തിരിയും അതായത് ഹയർ കോൺസെൻട്രേറ്റഡ് റീജ്യനിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് റീജ്യനിലോട്ട് സോൾവെൻ്റ് മോളിക്കൂൾസ് പാസ് ചെയ്യും അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് വഴിയാണ് നമ്മൾ വാട്ടറിന്റെ ഡീസലിനേഷൻ നടത്തുന്നത് അപ്പം പ്യുവർ സോൾവെൻ്റ് മോളിക്യൂൾസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഫ്രെമിറ്റ്സ് കണ്ടാമിനൻസ് അപ്പോൾ എന്ത് സംഭവിക്കും റിവേഴ്സ് ഓസ്മോസിസ് വഴി നമ്മൾ കണ്ടാമിനൻസിൽ നിന്നും പ്യുവർ വാട്ടറിനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷർ ഞാൻ എക്സ്റ്റേണലി അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഹയറിൽ നിന്ന് ലോവറിലോട്ട് സോൾവെൻ്റ് മോളിക്യൂൾസ് പാസ് ചെയ്യാം അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഡി സെലിനേഷൻ നടത്താൻ പറ്റും അപ്പം ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അപ്പോൾ റിവേഴ്സ് ഓസ്മോസിൽ നമ്മൾ ടാങ്കിൽ സീ വാട്ടർ എടുത്തിട്ടുണ്ട് സീ വാട്ടറിനേയും പ്യുവർ വാട്ടറിനേയും സെപ്പറേറ്റ് ചെയ്ത് നമ്മളിവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടുണ്ട് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒന്നെങ്കിൽ പോളി മെത്താക്രിലേറ്റ് ആകാം അല്ലെങ്കിൽ സെല്ലുലോസ് ആകാം ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ സെമി പെർമിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ ഞാൻ പ്രഷർ ഇവിടെ നിൽക്കുക സീ വാട്ടറും പ്യുവർ വാട്ടറും ഉണ്ട് എന്തായാലും കോൺസെൻട്രേഷൻ കൂടുതൽ ആർക്കായിരിക്കും നമ്മുടെ സീ വാട്ടറിനായിരിക്കും കാരണം അതിനകത്താണ് ഡിസോൾവഡ് സോൾട്ട് ഉള്ളത് അപ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് സോൾവെൻ്റ് മോളിക്യൂൾസ് പാസ് ചെയ്യണം അതാണല്ലോ റിവേഴ്സ് ഓസ്മോസിസ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷറ് ഞാനിവിടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് സീ വാട്ടറിൽ നിന്നും പ്യുവർ സോൾവൻ്റ് മോളിക്യൂൾസ് അതായത് നമ്മുടെ പ്യുവറായിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ഇവിടെ വരും ഈ പോർഷനിൽ വരും അങ്ങനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ദ സീ വാട്ടർ വിച്ച് ഇസ് ടു ബി പ്യൂരിഫൈഡ് ഈ സ്റ്റേക്കൺ ഇൻ എ ടാങ്ക് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെമ്പ്രൈൻ വിത്ത് പ്യുവർ വാട്ടർ എനിക്ക് ഏത് വാട്ടറാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതിനെ ഒരു ടാങ്കിൽ എടുക്കും അവയെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പ്രൈൻ വെച്ചിട്ടുണ്ട് ഒന്നുകിൽ സെല്ലുലോസ് ആയിരിക്കും അല്ലെങ്കിൽ പോളി മെത്ത അക്രിലേറ്റ് ആയിരിക്കും നമ്മൾ സെമി പെർമിയബിൾ പെർമിയേബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത സ്റ്റെപ്പിൽ എൻ്റെയും ഹൈ പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ സീ വാട്ടർ അപ്പം ഞാൻ സീ വാട്ടറിൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടു ഫോഴ്സ് ദ പ്യുവർ വാട്ടർ ഔട്ട് ത്രൂ ദ മെബ്രെയിൻ അപ്പോൾ എൻ്റെയും സീ വാട്ടറിൽ നിന്നും പ്യുവർ സോൾവെൻ്റ് മോളിക്യൂൾസ് പുറത്തോട്ട് വരും ലീവിംഗ് ബിഹൈൻഡ് ദ ഡിസോൾവഡ് ഇംപ്യൂരിറ്റീസ് വെദർ ഇറ്റ് മേ ബി അയോണിക് ഓർ നോൺ അയോണിക് ഇൻ നേച്ചർ അപ്പോൾ നമ്മുടെ പ്യുവർ സോൾവൻറ്റ് മോളിക്യൂൾസ് എല്ലാം ഈ സെമി പെർമിയബിൾ മെമ്പ്രീനകത്തൂടെ പുറത്തു വന്നു അപ്പോൾ എന്ത് ഇവിടെ ഈ ഭാഗത്ത് എന്ത് അവശേഷിക്കും ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവഡ് ഇംപ്യൂരിറ്റീസ് വരും ആ ഇമ്പ്യൂരിറ്റീസ് അയോണിക് ആണെങ്കിലും നോൺ അയോണിക് ആണെങ്കിലും ഒരു കുഴപ്പമില്ല റിവേഴ്സ് ഓസ്മോസിസ് നടന്നോളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് അപ്പം റിമൂവിങ് അയോണിക്ക് നോൺ അയോണിക്ക് കൊളോയിഡൽ ആൻഡ് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഓർഗാനിക് മാത്രം അതായത് ഏത് തരത്തിലുള്ള സബ്സ്റ്റൻസ് ആയാലും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും റിവേഴ്സ് ഓസ്മോസിസ് വഴി അതിപ്പം അയോണിക് ആയാലും നോൺ അയോണിക് ആയാലും കൊളോയിഡ് ആയാലും ഹൈ മോളിക്കുലാർ വെയ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആയാലും ഏതായാലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെയാണ് മെയിൻ്റനൻസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഓൺലി ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് മെമ്പ്രെയിൻ അതായത് നമ്മളിവിടെ സെമി പെർമേബിൾ മെമ്പ്രെയിൻ അല്ലേ യൂസ് ചെയ്യുന്നത് സെല്ലുലോസും പോളിയും എത്താക്രിലേറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ ആകെ ഒരു ചെലവ് വരുന്നത് ഈ മെംബ്രൈൻ്റെ റീപ്ലേസ്മെൻ്റിന് വേണ്ടി മാത്രമാണ് പിന്നെ അടുത്തത് ലോ ക്യാപിറ്റൽ കോസ്റ്റ് സിംപ്ലിസിറ്റി അപ്പോൾ ഇത്രയാണ് ഡീസലൈനേഷൻ ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്